മല്ലു ട്രാവലർ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. അതായത് പുള്ളിക്കാരന്റെ ആ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനവുമായിട്ട് ഇനി പുള്ളിക്ക് യാതൊരു ബന്ധവുമില്ല. എഡ്നോവൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തെ പറ്റി നമ്മൾ എല്ലാവരും കേട്ട് കാണും, ഈ അടുത്ത് കൂടുതൽ കേട്ട് കാണും. കാര്യം തൊപ്പി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി മല്ലുവിന്റെ സ്റ്റോറി എന്താന്ന് ഞാൻ വായിച്ചു തരാം. For some specific reason, I have decided to withdraw from my study abroad brand Ednoval Studies. As a result, I will no longer have any affiliation with Ednoval. If you are considering enrolling at Ednoval, please be aware that I will not be responsible for any matters related to your admission or experience there. Okay, അപ്പോൾ ഇനി എഡ്നോവലുമായിട്ട് മല്ലുവിന് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മല്ലു റെസ്പോൺസിബിലിറ്റി അല്ല എന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മല്ലു ട്രാവലറിനെ സംബന്ധിച്ച് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പം ഈ ഫോളോവേഴ്സിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മല്ലുവിന്റെ സ്ഥാപനമായതുകൊണ്ട് ഒരു പക്ഷെ അവർ പോയും അവർ എന്താ പറയേണ്ടത് അവരിവിടെ അഡ്മിഷൻ എടുക്കാൻ ഓരോ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഇവരെ കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഇത് മല്ലു ഇത് ശരിക്കും ഇത്രയും ഭയങ്കര എന്താ പറയണ്ടത്, ഇപ്പൊ ഈ ഒരു എഡ്നോവൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് കിട്ടിയ പ്രൊമോഷൻ ചിൽഡ്രയും ചില്ലുവാനോ അല്ല, അത് ഭയങ്കര രീതിയിലുള്ള പ്രൊമോഷൻ ആയിരുന്നു. കാര്യം തൊപ്പി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞ സമയത്ത് ആരൊക്കെയോ തൊപ്പി ആക്രമിക്കാൻ വരുന്നു എന്നും പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് മല്ലു വീഡിയോ ചെയ്തു. അന്നിട്ട് മല്ലു തന്നെ പറയുകയും ചെയ്തു എനിക്ക് ഈ സ്ഥാപനത്തിന് കിട്ടിയ പ്രൊമോഷൻ അല്ല, അത് ഭയങ്കര വലുതാണെന്നൊക്കെ പറയുകയും ചെയ്തു. അതും കഴിഞ്ഞിട്ട് ഈ അടുത്തും ഈ ഒരു കേസിന്റെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടും കാനഡയിൽ നിൽക്കാൻ നേരത്തെ യു കെ നിൽക്കുന്ന സമയത്തും മല്ലു പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ എഡ്നോവൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നതാണ്, പിന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെയൊക്കെ എനിക്ക് തോന്നുന്നു കാണിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഇതൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് എന്താ തോന്നുന്നത്, ആൾക്കാർ നിങ്ങളെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് ചിലപ്പോൾ അവിടെ അഡ്മിഷൻ എടുത്ത് കോളേജിലൊക്കെ കയറി കാണും. അപ്പം നാളെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് പാർട്ടല്ല ഇങ്ങനെയുള്ളൊരു കാര്യം ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുന്നത് അത്ര ശരിയായിട്ട് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തില്ല. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. കാര്യം ഇത്രയും ഫോളോവേഴ്സും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്, ഇത്രയും സംഭവങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒറ്റ രാത്രി വന്നിട്ട് എനിക്ക് ഇനി ഇതിനകത്ത് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കരുത്, എന്നെ കോൺടാക്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ ഞാൻ റെസ്പോൺസിബിൾ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു എനിക്ക് കാര്യം നിങ്ങളുടെ ഈ കേസിനെ റിലേറ്റ് ചെയ്താലും എന്താ ബാക്കിയുള്ള കാര്യങ്ങളായാലും ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു കാര്യം എനിക്കത് അത്ര പേഴ്സണലി എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇപ്പം ചിലവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല, മേ ബി പറയണത്. ചിലവർ പറയുന്നത് ഇത് വെച്ചിട്ട് മുതലെടുത്തല്ലേ നീ ഇത്രയും ബ്രാൻഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തിട്ട്, വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും അത് വേറൊരു രീതിയിൽ വരുന്നത്. എന്തായാലും മല്ലു ഈ ഒരു കാര്യത്തിൽ ഈ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സ്റ്റോറി ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഈ ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെയൊക്കെ ഈ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ചുറ്റിപ്പറ്റി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ വെറും മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് നിങ്ങൾ കാശ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാനും എടുക്കാനും എല്ലാം നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുറേ ആൾക്കാരുണ്ട്, കാര്യം സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലേ, നമ്മളെല്ലാവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും വിശ്വസിക്കുന്നവരും ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മണ്ടന്മാരാക്കി എന്നുള്ള രീതിയിലോട്ടാണ് ശരിക്കും പോണത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.